നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വർണത്തിലേക്ക് എത്ര ദൂരം? ബാലഭാസ്കറിന്റെ മരണത്തിന്റെ സത്യം തേടി CBI പോകുമ്പോൾ ഓരോന്നോരോന്നായി മറനീക്കി പുറത്താകുന്നു. ബാലുവിന്റെ മാനേജറായിരുന്ന പ്രകാശൻ തമ്പിയെ CBI ചോദ്യം ചെയ്യലിനിടെ ലഭിച്ചത് നിർണായക വിവരങ്ങൾ. മലയാളികളുടെ മനസ്സിന്റെ വേദനയായി മാറിയ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ CBI അന്വേഷണം പുരോഗമിക്കുന്നു. ബാലുവിന്റെ ഭാര്യയായ ലക്ഷ്മിയുടെ പൊട്ടിക്കരച്ചിലിനും ബാലുവിന്റെ പിതാവിന്റെ വിതുമ്പലിനും ഫലം കാണുക തന്നെ ചെയ്യും. ദൈവം കരുതി വെച്ച തെളിവ് പോലെ പലതും പുറത്തേക്ക് വരുന്നു. ബാലഭാസ്കറിന്റെ വാഹനം അപകടത്തിൽപ്പെടുന്ന സമയത്ത് സംഭവസ്ഥലത്തുണ്ടായിരുന്ന കലാഭവൻ സോബിയുടെ വെളിപ്പെടുത്തലുകൾ വലുതായിരുന്നു. ക്രൈംബ്രാഞ്ച് പോലും കാണാത്ത പല സംഭവങ്ങളും സോബി CBIക്ക് പറഞ്ഞുകൊടുത്തു. എന്തിന്, നുണ പരിശോധനയ്ക്ക് പോലും താൻ തയ്യാറാണെന്നും വ്യക്തമാക്കി. ഇതിനിടെ ബാലഭാസ്കറിന്റെ മരണത്തിനിടയാക്കിയ കാർ അപകടത്തിലെ ദുരൂഹത നീക്കാൻ ബാലുവിന്റെ മാനേജറായിരുന്ന പ്രകാശൻ തമ്പിയെ CBI ചോദ്യം ചെയ്തു. ബാലഭാസ്കറിന്റെ മാതാപിതാക്കൾ പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി കൂടിയാണ് പ്രകാശൻ തമ്പി. തിരുവനന്തപുരത്ത് സ്വർണക്കടത്തിനെ കുറിച്ച് CBI അന്വേഷിച്ചു. ബാലഭാസ്കറിന്റെ മകളുടെ മരണത്തിന് ഇടയാക്കിയ അപകടം ആസൂത്രിതമാണോ എന്നാണ് CBI പ്രധാനമായും അന്വേഷിക്കുന്നത്. അന്വേഷണം തുടങ്ങുമ്പോൾ ആരോപണ നിഴലിലുള്ള ഏറ്റവും പ്രധാന വ്യക്തിയാണ് ബാലഭാസ്കറിന്റെ മാനേജറായിരുന്ന പ്രകാശൻ തമ്പി. അതിനാലാണ് തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി CBI സംഘം മണിക്കൂറോളം ചോദ്യം ചെയ്തത്. ബാലഭാസ്കർ അപകടത്തിൽപ്പെട്ടപ്പോൾ ആദ്യം ആശുപത്രിയിൽ എത്തിയവരിൽ ഒരാളായിരുന്നു തമ്പി. തുടർന്നുള്ള ആശുപത്രി കാര്യങ്ങൾക്കും തമ്പി നേതൃത്വം നൽകി. ഈ സമയത്തെല്ലാം വീട്ടുകാരെ അവഗണിക്കാനും ചികിത്സാ കാര്യങ്ങൾ മറച്ചുവെക്കാനും തമ്പി ശ്രമിച്ചെന്നാണ് ബാലുവിന്റെ മാതാപിതാക്കളുടെ പ്രധാന ആരോപണം. തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെ കൊല്ലം പള്ളിമുക്കിലെ കടയിൽ ബാലഭാസ്കറും ഡ്രൈവർ അർജുനും ജ്യൂസ് കുടിക്കുന്ന ക്യാമറ ദൃശ്യങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്ക് പ്രകാശൻ തമ്പി കൈക്കലാക്കി പരിശോധിച്ചതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. പിന്നീട് കടയുടമ ഷംനാദ് മൊഴിമാറ്റിയതും ദുരൂഹമാണ്. ബാലഭാസ്കർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ 44 പവൻ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. കാറിൽ നിന്ന് കണ്ടെത്തിയ സ്വർണത്തെക്കുറിച്ച് പോലീസിനോട് ആദ്യം അന്വേഷിച്ചത് തമ്പിയായിരുന്നു. മംഗലാപുരം സ്റ്റേഷനിൽ ബാലുവിന്റെ മാനേജറാണെന്ന് പരിചയപ്പെടുത്തി സ്വർണം ഏറ്റുവാങ്ങിയതും തമ്പിയാണ്. ലോക്കറ്റ്, മാല, വള, സ്വർണ നാണയം, മോതിരം എന്നിവയ്ക്ക് പുറമെ താക്കോലുകളും ബാഗിലുണ്ടായിരുന്നു. തമ്പിയുടെ വീട്ടിൽ നിന്ന് DRI ബാലുവിന്റെ ഒരു ഫോണും പിടിച്ചെടുത്തിരുന്നു. ബാലുവിനെ അപായപ്പെടുത്തിയത് സ്വർണക്കടത്ത് സംഘമാണെന്നാണ് കുടുംബം വിശ്വസിക്കുന്നത്. അതിന് കാരണവുമുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സ്വർണക്കടത്ത് കേസിൽ പ്രകാശൻ തമ്പിയെ DRI നേരത്തെ പ്രതിയാക്കിയിരുന്നു. പ്രകാശൻ തമ്പിയും സുഹൃത്ത് വിഷ്ണുവും ചേർന്ന് 20 കിലോയിലേറെ സ്വർണം കടത്തിയെന്നാണ് DRI കണ്ടെത്തിയത്. സ്വർണക്കടത്തിന് സഹായിച്ചിരുന്ന കസ്റ്റംസ് സൂപ്രണ്ടിനെ തമ്പി പരിചയപ്പെട്ടത് ബാലഭാസ്കറിന്റെ പേര് പറഞ്ഞാണ്. തമ്പി 7 തവണയും വിഷ്ണു 10 തവണയും ദുബായിലേക്ക് യാത്ര ചെയ്തിരിക്കുന്നു. സ്വർണക്കടത്തിലെ കാരിയറായിരുന്നവരും ഇതേ ദിവസങ്ങളിൽ യാത്ര ചെയ്തു. തമ്പി 60 കിലോയും വിഷ്ണു 150 കിലോയും സ്വർണം കടത്തിയെന്നാണ് നിഗമനം. ബാലഭാസ്കറിന്റെ മരണത്തിലെ ദുരൂഹത നീക്കാനുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി പ്രകാശൻ തമ്പിയെ CBI 9.5 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. രാവിലെ 11 തുടങ്ങിയ ചോദ്യം ചെയ്യൽ രാത്രി 8.5 വരെ നീണ്ടുനിന്നു. ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായി CBI വ്യക്തമാക്കി. പ്രകാശൻ തമ്പിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് CBI. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.